പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ആശയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻസും ആണ് ആദ്യം പറയുന്നത്. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്കുകൾ, ഒരു 10-15 കണക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് LDC, LP, UP, PSC, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാം, അതേപോലെ കോമ്പറ്റിറ്റീവ് പരീക്ഷകൾക്കൊക്കെ വളരെയധികം സഹായകരമാകുന്ന ഒരു വീഡിയോയാണ്. വീഡിയോ മൊത്തമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു സമാന്തര ശ്രേണിയിൽ തൊട്ട് മുമ്പിലുള്ള പദങ്ങളിൽ നിന്ന് തൊട്ടു പുറകിലുള്ള പദങ്ങൾ കുറച്ചാൽ ഒരു പൊതുസംഖ്യ ലഭിക്കുമെങ്കിൽ അത്തരം സംഖ്യാശ്രേണിയെ സമാന്തര പ്രോഗ്രഷനുകൾ അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നു. ഈ പൊതുസംഖ്യയെ സംഖ്യാശ്രേണിയുടെ പൊതു വ്യത്യാസം എന്നും പറയുന്നു. 15-ാമത്തെ ചോദ്യം, 72, 63, 54 എക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 0? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 11. ഇപ്പൊ നമ്മൾ സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട് മത്സരപരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു 10-15 എണ്ണമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ വീഡിയോ മൊത്തമായിട്ട് കണ്ട് കാണുക, സംശയം വരുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ ആവർത്തിച്ച് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.